എക്സലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10-ാം ക്ലാസ് തുല്യതയുടെ ITയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അക്ഷര കൈരളിയുടെ 2023 ITയുടെ അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 15 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇതിൻ്റെ മുമ്പ് 2 വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ കൂടി ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ, 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഗണികയിൽ കവിയാതെ ഉത്തരം എഴുതുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 16-ാമത്തേത് ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 3, 16, 17, 18 എന്നിവയിൽ എല്ലാം ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, അതായത് 2 ക്വസ്റ്റ്യൻ തന്നിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ 16-ാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 1-ാമത്തേത് എന്താണ്? എന്താണ് OTP എന്ന സംവിധാനം? ചോദ്യം ഇതാണ്, എന്താണ് OTP എന്ന സംവിധാനം? ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 80-ലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത്. OTP നമ്മൾ എപ്പോഴും കിട്ടുന്ന OTP എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല മെസ്സേജുകളും വന്നിട്ട് പരിചയമുള്ള പേരാണ് OTP എന്ന സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 80-ൽ കൊടുത്തിട്ടുണ്ട്. നാം ഓൺലൈനായി നടത്തുന്ന ഇടപാടുകൾക്കെല്ലാം സുരക്ഷിതമാവാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് OTP, അതായത് 1-ടൈം പാസ്വേഡ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ ഇടപാടുകൾക്കായി സജ്ജീകരിക്കുമ്പോൾ ബാങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൂടി നൽകുന്നുണ്ട്. ഓരോ തവണ നാം ഓൺലൈൻ ഇടപാട് നടത്തുമ്പോഴും സുരക്ഷ ഉറപ്പെടുത്തുന്നതിനായി ഫോണിലേക്ക് ആ ഇടപാടിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പാസ്വേഡ് അയക്കുന്നു. ഈ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഇടപാട് നടത്തുകയുള്ളൂ. അപ്പോൾ 1-ടൈം പാസ്വേഡ് എന്നാണ് OTPയുടെ ഫുൾ ഫോം. ഇത് നാം ഓൺലൈനായി നടത്തുന്ന ഇടപാടുകൾക്കെല്ലാം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് OTP എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിക്കുക. പേജ് നമ്പർ 80-ലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അതിൽ തന്നെ 2-ാമത്തെ ആ ഒരു അതർ ക്വസ്റ്റ്യൻ, അതായത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഇൻ്റർനെറ്റിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന പേജിലെന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇന്നത്തെ കാലത്ത്, ഈ ഒരു കാലത്ത് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഒരു ഇൻ്റർനെറ്റിൻ്റെ ഭാഗവുമായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന രീതിയിൽ ഐഡിയ വെച്ചിട്ട് എഴുതാവുന്നതാണ്. ഇത് പേജ് നമ്പർ 78, 79, 80, 81, 82 എന്നിങ്ങനെ ഈ പേജുകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ ഒരു കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് പറയാം. അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപകമായതോടെ ഇതുപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ, അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കാരണം അതുപയോഗിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യസ്ത രീതിയിൽ, അതായത് വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, സ്വത്തിനായിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, സർക്കാരിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെ പല രീതിയിൽ ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ, അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തി അത് വെച്ചിട്ടും ഒരുപാട് കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവ ഒരുപാട് ഈ ഒരു സാങ്കേതിക വഴിയിലൂടെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വ്യക്തിവിവര ചൂഷണം നടക്കുന്നുണ്ട്, വ്യക്തിഹത്യ നടക്കുന്നുണ്ട്, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അന്യ വ്യക്തികളുടെ ക്രെഡിറ്റ് കാർഡും മറ്റും പണം ഇടപാടുകളുമായി അനധികൃതമായിട്ട് ഉപയോഗിക്കലുണ്ട്, ഭൗതിക സ്വത്തിൻ്റെ മോഷണം, മറ്റൊരാളുടെ ഇൻ്റർനെറ്റ് സമയത്തിൻ്റെ മോഷണം, ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ചൊരു മൊത്തത്തിൽ എഴുതാനേ പോയുള്ളൂ. പിന്നെ അതുപോലെ ഇതിൽ മറ്റൊന്നുള്ള വരുന്നത് കമ്പ്യൂട്ടർ വൈറസുകൾ, കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ താറുമാറാക്കുന്ന പ്രോഗ്രാം കോഡുകൾ, കോഡുകളെയാണ് കമ്പ്യൂട്ടർ വൈറസുകൾ എന്ന് പറയുന്നത്. ഇതും ഈ ഒരു നെറ്റ്വർക്കിൻ്റെ, അതായത് ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു ദോഷവശമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ നാശം സംഭവിക്കുന്നതിനും നമ്മുടെ വ്യക്തി വിവരങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്കും സൈബർ കുറ്റകൃത്യങ്ങളുടെ കണ്ണിയാവുന്നതിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ വൈറസുകൾ, ഫിഷിങ്, ഹോക്സുകൾ, സ്പാമുകൾ, ഇതൊക്കെ ഒരു നല്ലതല്ലാത്ത, ഇൻ്റർനെറ്റിൻ്റെ നല്ലതല്ലാത്ത പ്രവണതയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങളാണ് ഹോക്സ്, അതുപോലെ സ്പാമുകൾ വരുന്നുണ്ട്, ഫിഷിങ് വരുന്നുണ്ട്,
സൈ പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് എഴുതി എടുത്തു പറയാവുന്ന മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞത് സൈബർ ഭീകരവാദം, അതുപോലെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമുണ്ട്, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രസിദ്ധീകരിക്കുന്നതുണ്ട്, കുട്ടികൾ ഉൾപ്പെടെയുള്ള അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രസിദ്ധീകരിക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടികൾ ഇൻ്റർനെറ്റിൽ അഡിക്ഷൻ വരുന്നതും അതൊക്കെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ദോഷവശങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതൊരു പൊതുവായിട്ട് നിങ്ങൾക്കറിയാവുന്ന പോയിൻ്റുകൾ വെച്ചിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എഴുതുന്നതാണിട്ടും അതിന് ഭംഗി. ഓക്കെ, 17-ാമത്തെ ക്വസ്റ്റ്യൻ, ബിറ്റ് മാപ്പ് ചിത്രങ്ങളുടെ പ്രത്യേകത എന്ത്? അത് പിന്നെ അതുണ്ട്, അല്ലെങ്കിൽ GPSൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? രണ്ട് ഓവർ ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും ഒന്നാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബിറ്റ് മാപ്പ് ചിത്രങ്ങളുടെ പ്രത്യേകത എന്ത് എന്നതിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 27-ലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. അപ്പോൾ നോക്കൂ, ബിറ്റ് മാപ്പ് ഇമേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചിത്രത്തിൻ്റെ വ്യത്യസ്ത നിറമുള്ള ഒരേ ഭാഗത്തിനും വെവ്വേറെ സവിശേഷതകൾ ഉരുത്തിരിയുന്ന ഘടനയാണ് ബിറ്റ് മാപ്പ് ഇമേജ്. ഇത്തരം ചിത്രങ്ങളുടെ വ്യക്തത നിർണയിക്കുന്നത് അതിൻ്റെ റെസൊല്യൂഷനാണ്. ഇത് 1 ഇഞ്ച് എത്ര പിക്സൽ എന്ന യൂണിറ്റിൽ സൂചിപ്പിക്കുന്നു. ഒരു ബിറ്റ് മാപ്പ് ചിത്രത്തിൽ റെസൊല്യൂഷൻ കുറവ് വരുത്തുന്നതിനനുസരിച്ച് അതിൻ്റെ ഫയൽ സൈസിലും പ്രിൻറ്റിംഗ് വ്യക്തതയിലും കുറവുണ്ടാകും. അപ്പോൾ ഇത് ആ ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അതിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, GPSൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 89, 90, 91 പേജുകളിലായിട്ട് നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് GPS എന്നുള്ളതാണ്? അപ്പോൾ അതിന് വസ്തുവിൻ്റെ സഞ്ചാരപാത നിരീക്ഷിക്കാനും ഗതി നിർണ്ണയിക്കാനും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ഇനി ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ ആഗോള ഉപഗ്രഹ നാവിക വിദ്യാവ്യൂഹം ഭൂമിയിൽ എവിടെ നിന്നുകൊണ്ടും ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും സ്ഥാനവും സമയവും പ്രദാനം ചെയ്യുന്നു. അതുപോലെ 4 അതിലധികമോ നേർക്കാഴ്ചകൾ തടയില്ലാതെ GPS ഉപഗ്രഹം ആവശ്യമാണ്. ഏതൊരാൾക്കും ഈ സേവനം ഒരു GPS സ്വീകരണി ഉപയോഗിച്ച് സൗജന്യമായി ലഭിക്കും. GPS സ്വീകരണി സംവിധാനമുള്ള സ്മാർട്ട് ഫോണിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ നിൽക്കുന്ന സ്ഥാനവും സമയവും നിർണ്ണയിക്കാൻ എളുപ്പമാണ്. ആ സ്ഥലത്തെ പ്രധാന വഴികളെല്ലാം വ്യക്തമാക്കി തരുന്ന ആപ്ലിക്കേഷനുകളും ലഭ്യമായതിനാൽ വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഉപയോഗമായിട്ടാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. പിന്നെ അതുപോലെ സാങ്കേതിക വിദ്യ എങ്ങനെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടും എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് GPS എന്ന സംവിധാനം. പിന്നെ അതുപോലെ ഇത് തുടങ്ങിയത് ഭൂമിയുടെ അക്ഷാംശം, രേഖാംശം, ഉയരം എന്നീ ത്രിമാന അളവുകൾ ഉപയോഗപ്പെടുത്തി ഒരു വസ്തുവിൻ്റെ സ്ഥാനവും സമയവും മറ്റു സവിശേഷതകളും തിരിച്ചറിയാനുള്ള ഒരു സാങ്കേതിക വിദ്യയായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. മിക്ക രാഷ്ട്രങ്ങളും ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് നാവിഗേഷൻ സംവിധാനമൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അന്തിമ ഉപഭോക്താക്കളുടെ കയ്യിൽ GPS സ്വീകരണി വഴിയാണ് ഇത് എത്തിച്ചേർന്നത്. വിവിധ കൃത്രിമ ഉപകരണങ്ങൾ വിക്ഷേപിക്കുന്ന തരംഗങ്ങൾ സ്വീകരിച്ച് സ്വീകരണികൾ ത്രിമാന സ്ഥാനവും സമയവും നിർണ്ണയിക്കുന്നുണ്ട്. 4 കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് GPS ഉപകരണം പ്രവർത്തിക്കുന്നത്. ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, 90, 91 പേജുകളിൽ നന്നായിട്ട് വായിക്കുക. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ആധുനിക ലോകത്ത് മൊബൈൽ ഫോണിൽ, അതുപോലെ കാറിൽ, ബസ്സിൽ തുടങ്ങിയ വാഹനങ്ങളിലും GPS ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉപയോഗമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. പ്രധാനമായിട്ടും നമ്മൾ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് എഴുതേണ്ട കാര്യം ഇതാണ്, ഭൂമിയുടെ എവിടെ നിന്നുകൊണ്ടും ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും സ്ഥാനവും സമയവും പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതുപോലെ വഴി തെറ്റാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും നമ്മെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ വിവിധ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അത് മൊത്തത്തിലൊന്ന് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് 18-ാമത്തത്, ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? അതുപോലെ അതിൽ 3 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 69-ലാണ് ഉള്ളത്. 3D ആനിമേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ത്രിമാന ചിത്രങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ സോഫ്റ്റ്വെയറുകൾക്ക് ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബ്ലെൻഡർ ഉണ്ട്, ഓട്ടോഡെസ്ക് മായയുണ്ട്, അതുപോലെ ഓട്ടോഡെസ്ക്
ത്രീ ഡി മാക്സ് എന്നിവ ത്രിമാന ആനിമേഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ്? ബ്ലെൻഡർ, ഓട്ടോഡെസ്ക് മായ, അതുപോലെ ഓട്ടോഡെസ്ക് ത്രീ ഡി മാക്സ്. ഓക്കെ, ഇത് മൂന്നുമാണ് ഇതിൻ്റെ മൂന്ന് ഉദാഹരണങ്ങൾ. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് മൊബൈൽ ആപ്പുകൾ? മൊബൈൽ ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 64 മൊബൈൽ ആപ്പുകൾ എന്ന് പറഞ്ഞ് തന്നെ അതിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്മാർട്ട് ഫോണ്, ടാബ്ലറ്റ് തുടങ്ങിയ വയർലെസ് കമ്പ്യൂട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളെയാണ് നമ്മൾ മൊബൈൽ ആപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊബൈൽ ആപ്പുകൾ എന്നാൽ എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് പേജ് നമ്പർ 64 ആ ഒരു ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. നാറ്റീവ് ആപ്പുകൾ, വെബ് ബേർഡ്സ് ആപ്പുകൾ, അതുപോലെ ഹൈബ്രിഡ് ആപ്പുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഇതിൽ നാറ്റീവ് ആപ്പുകൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും പ്രവർത്തിക്കും, അതുപോലെ വെബ് ബേർഡ്സ് ആപ്പുകൾക്ക് പ്രവർത്തിക്കാൻ ഇൻ്റർനെറ്റ് കണക്ഷൻ കൂടിയേ തീരൂ, എന്നാൽ ഹൈബ്രിഡ് ആപ്പുകൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചും അല്ലാതെയും പ്രവർത്തിക്കാനാവും. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് എഴുതാവുന്നതാണ്. മൊബൈൽ ആപ്പുകളെ കുറിച്ച് വിശദമായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് ITയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.